നമസ്കാരം. പിണറായിസ്റ്റ് സി പി എം എന്താണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ. അൻവറിനെ പോലെ കുപ്രസിദ്ധനായ ഒരാളെ തുടർച്ചയായി 2 തവണ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത ജനങ്ങൾ വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ പ്രതീകമാണ്. രാഷ്ട്രീയമായി എന്തെങ്കിലും ആദർശമുള്ളതുകൊണ്ടല്ല, തൻ്റെ നേട്ടത്തിനും തൻ്റെ കള്ളക്കച്ചവടത്തിനും കുട പിടിക്കുന്നതിന് വേണ്ടിയാണ് അൻവർ രാഷ്ട്രീയക്കാരനായതും ജനപ്രതിനിധിയായതും. അൻവറുടെ കച്ചവട താല്പര്യങ്ങൾ എക്കാലത്തും വിവാദമാണ്. പിണറായി സൈബറിടത്തിലെ രാജാവായതുകൊണ്ട് ആയിരക്കണക്കിന് ഊള ഫാൻസ് ജയ് വിളിക്കാൻ കൂടെ നിൽക്കുന്നതുകൊണ്ട് നിയമലംഘനം ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്ന അൻവർ ഇന്നേ വരെ അനേകം കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അത് സർക്കാർ ഭൂമി കയ്യേറുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും, ലൈസൻസ് ഇല്ലാതെ സ്ഥാപനങ്ങൾ നടത്തുന്ന കാര്യത്തിലാണെങ്കിലും, മറ്റുള്ളവരുടെ ഭൂമി കയ്യേറുന്ന കാര്യത്തിലാണെങ്കിലും, വഞ്ചന കേസിലാണെങ്കിലും, നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അനേകം പരാതികളാണ് അൻവർക്കെതിരെ ഉള്ളത്. അൻവറിൻ്റെ ആരാധകർ സ്നേഹപൂർവ്വം അംബൂക്ക എന്ന് വിളിക്കുമ്പോൾ സ്ലോ മോഷനിൽ നടന്ന് മീശ പിരിച്ച് റീൽ ചെയ്ത് അംബൂക്ക ഹീറോയാട ഹീറോ എന്ന് പറഞ്ഞ് സ്വയം രമിക്കുന്ന അൻവർ തുടർച്ചയായി നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ നിയമലംഘനങ്ങളൊക്കെ അലങ്കാരമായി അഭിമാനമായി കൊണ്ടു നടക്കുന്നു അൻവർ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മുടെ നാട്ടിൽ ഇതുവരെയുള്ള പൊതുപ്രവർത്തന രീതിയെ വെല്ലുവിളിക്കുന്ന ഒന്നാണിത്. ഞാൻ നിയമം ലംഘിക്കും, നീ ആരാട ചോദിക്കാൻ എന്ന ഭാവം. പോലീസോ സർക്കാരോ കോടതികളോ ഒന്നും അൻവറിന് ബാധകമല്ല. അത്തരത്തിൽ അനധികൃതമായ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അൻവർ സാമ്രാജ്യം വിപുലപ്പെടുത്തി മുമ്പോട്ട് പോകുന്നു. ഒരു വശത്ത് അൻവർ ഇങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ മറുവശത്ത് സോഷ്യൽ മീഡിയയിലെ സൈബർ അന്തങ്ങളുടെ രാജാവായി മറ്റുള്ളവരെ നന്നാക്കാനും ഉപദേശിക്കാനും രംഗത്ത് വരുന്ന വിചിത്രമായ കാഴ്ചയുമുണ്ട്. നിയമം അനുശാസിക്കുന്നത് പോലെ മാത്രം ജീവിക്കുന്ന മറുനാടനെ നിയമലംഘകരാക്കിയും ബ്ലാക്ക് മെയിലറാക്കിയും വർഗീയവാദിയാക്കിയുമൊക്കെ അൻവർ ആഘോഷിക്കുന്നത് തൻ്റെ തട്ടിപ്പുകളും നിയമലംഘനങ്ങളും മറുനാടൻ വിളിച്ചു പറയുന്നത് കൊണ്ടാണ്. തുടർച്ചയായി മറുനാടനെ പൂട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടി അൻവർ എത്രയോ കാലമായി പ്രവർത്തിക്കുന്നു. അൻവറുടെ കള്ളപ്പരാതിയിൽ കേരള പോലീസ് അനേകം കേസുകൾ മറുനാടനെതിരെ രജിസ്റ്റർ ചെയ്തു. അൻവറോ അല്ലെങ്കിൽ അൻവറിൻ്റെ ശിങ്കിടുകളോ കൊടുക്കുന്ന പരാതികളുടെ പുറത്താണ് ഇന്നും മറുനാടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. മറുനാടനെതിരെ അൻവറോ അൻവറിൻ്റെ ശിങ്കിടികളോ ഒരു കള്ളപ്പരാതി കൊടുത്താൽ അപ്പോൾ തന്നെ ജാമ്യമില്ല വകുപ്പനുസരിച്ച് പോലീസ് കേസെടുക്കും. എന്നാൽ അൻവർ ചെയ്യുന്ന നിയമലംഘനങ്ങൾക്കെതിരെ ആര് കേസ് കൊടുത്താലും ആര് പരാതി കൊടുത്താലും പോലീസ് അനങ്ങുകയില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇരട്ട നീതി. ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്നയാളെന്ന നിലയിൽ എനിക്കെതിരെ പലയിടങ്ങളിലും കേസുകളുണ്ട് എന്നത് വാസ്തവമാണ്. സർക്കാർ കൊടുക്കുന്ന കള്ളക്കേസുകൾക്കൊപ്പമാണ് പലയിടങ്ങളിലുമുള്ള മാനനഷ്ട കേസ്. ഏത് മാധ്യമ സ്ഥാപനം നടത്തിയാലും അവരൊക്കെ മാനനഷ്ട കേസിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് സി പി എമ്മിൻ്റെ കൈരളിയോ ദേശാഭിമാനിയോ ആണെങ്കിലും, ബി ജെ പിയുടെ ജന്മഭൂമിയോ ജനം ടി വിയോ ആണെങ്കിലും, ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമമോ മീഡിയോ വണോ ആണെങ്കിലും, അതല്ല സ്വതന്ത്ര മാധ്യമം എന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടറോ 24ഓ ഏഷ്യാനെറ്റോ മനോരമയോ മാതൃഭൂമിയോ ആണെങ്കിലും കേസുണ്ടാവും. കേസ് മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, അതിൽ ഒരു അതിശയവുമില്ല. അത്തരത്തിൽ ധാരാളം കേസുകൾ മറുനാടനെതിരെയുമുണ്ട്. അത്തരത്തിലൊരു കേസ് ബ്രിട്ടനിൽ ഉണ്ടാവുകയും, ഞാൻ കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടനിലെ കേസ് മാനേജ് ചെയ്യാൻ പരാജയപ്പെടുകയും ആ കേസിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധി ഉണ്ടാവുകയും ചെയ്തു. അതൊരു മാനനഷ്ട കേസാണ്. ആ കേസിലൊരിടത്തും കോടതി ബ്ലാക്ക് മെയിൽ ചെയ്തതിൻ്റെ പേരിലാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും അൻവർ പ്രചരിപ്പിക്കുന്നത് ഒരു വ്യവസായിയോട് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശടിക്കാൻ ശ്രമിച്ചതിന് പേരിൽ ശിക്ഷിക്കപ്പെട്ടു, ഈ പ്രസ്താവനയ്ക്കെതിരെ കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ എന്നാണ്. തീർച്ചയായും അൻവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ അൻവറിന്റെ നിയമമൊന്നും ബാധകമല്ല. ഏറ്റവും ഒടുവിൽ കാണുക, കഴിഞ്ഞ കുറേ കാലമായി അൻവറിന് കക്കാടും പൈകയിലെ ഫാന്റസി പാർക്ക് ഒരു വിവാദ വിഷയമാണ്. ആ പാർക്കിന് ലൈസൻസേ ഇല്ല, ലൈസൻസ് കൊടുത്തിട്ടില്ല എന്ന് ലൈസൻസ് കൊടുക്കാൻ ചുമതലപ്പെട്ട പഞ്ചായത്ത് കോടതിയിൽ പറഞ്ഞു. അങ്ങനെ ഒരു ലൈസൻസിന് കൊടുത്തിട്ടില്ല, ലൈസൻസ് കൊടുക്കാൻ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് സർക്കാർ ഔദ്യോഗികമായി ഹൈക്കോടതി അറിയിച്ചു. എന്നിട്ടും ആ പാർക്ക് പ്രവർത്തിക്കുകയാണ്, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു. ഇതാണ് അൻവറിൻ്റെ പ്രത്യേകമായ പ്രിവിലേജ്. ആ ഫാന്റസി പാർക്കിൻ്റെ ഭാഗമായി ഒരു കുട്ടികളുടെ പാർക്കുണ്ട്. ആ കുട്ടികളുടെ പാർക്കിലൂടെ ഒഴുകിയിരുന്ന ഒരു കാട്ടരുവി അൻവർ തടസ്സപ്പെടുത്തി. ആ കാട്ടരുവി തടയണ കെട്ടി തടയുകയും അത് നികത്തുകയും ചെയ്തു എന്ന പേരിൽ പരാതി ഉണ്ടാവുന്നു. ഹൈക്കോടതി ഉത്തരവിടുന്നു ഈ തടയണ പൊളിച്ചു കളയാൻ. അപ്പീലുകളൊക്കെ തടയപ്പെടുന്നു, പക്ഷെ ആ തടയണ ഇതുവരെ പൊളിച്ചില്ല.
തടയണ പുളിക്കേണ്ടവർ അത് ചെയ്യുന്നില്ല. ഒടുവിൽ മറ്റൊരു കേസ് കൂടി ഹൈക്കോടതിയിലെത്തുകയും 3 മാസത്തിനകം ബന്ധപ്പെട്ട കക്ഷികളെ കേട്ടതിനു ശേഷം തീരുമാനമെടുക്കാൻ ഹൈക്കോടതി 2nd ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ ജില്ലാ കളക്ടർ 2 തവണ നോട്ടീസ് കൊടുത്തു. പരാതിക്കാരെത്തി, പക്ഷേ അൻവറോ അൻവറിന്റെ പാർക്കിന്റെ നടത്തിപ്പുകാരോ എത്തിയില്ല. അതുകൊണ്ട് ഇന്നലെ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ വയനാട് ജില്ലാ കളക്ടർ ഒരു ഉത്തരവിട്ടിരിക്കുന്നു. അൻവറിന്റെ തടയണ 1 മാസത്തിനകം പൊളിച്ചു മാറ്റണം. 1 മാസമായിട്ടും പൊളിക്കുന്നില്ലെങ്കിൽ കൂടരിഞ്ഞി പഞ്ചായത്ത് അത് പൊളിച്ചു മാറ്റണം. അതിന് ചെലവ് പാർക്ക് നടത്തിപ്പുകാരിൽ നിന്നും ഈടാക്കണം. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഉത്തരവിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഉത്തരവിന്റെ പേരിൽ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാൻ അൻവർക്ക് കഴിഞ്ഞെന്ന് വരാം. ഏതെങ്കിലും തരത്തിൽ പഴുതുകളിലൂടെ സഹായിക്കുക എന്ന ലക്ഷ്യം സർക്കാർ സംവിധാനങ്ങൾക്കുള്ളതുകൊണ്ട് അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരു കോടതി വിധിയും ബാധകമല്ലാത്ത തരത്തിൽ അൻവർ മുമ്പോട്ട് പോകുന്നു. ഒരു ലൈസൻസും ഇല്ലാതെ അൻവർക്ക് ഏത് പ്രവൃത്തിയും ചെയ്യാം. ആരെയും പറ്റിക്കാം. അവർ കേസ് കൊടുത്താൽ അവരെ ഭയപ്പെടുത്താം. ഒരു കൊലപാതക കേസിൽ പോലും അൻവർ ആരോപണ വിധേയനായിരുന്നു എന്നോർക്കണം. ആ അൻവറാണ് നാട് നന്നാക്കാനും നിയമവിരുദ്ധ പോരാട്ടത്തിനുമായി സോഷ്യൽ മീഡിയയിൽ പോരാട്ടം നടത്തുന്നതും മറുനാടനെ പൂട്ടിക്കെട്ടും എന്ന് വെല്ലുവിളിച്ച് മറുനാടനെതിരെ കള്ളപ്രചരണം നടത്തുന്നതും. ഒരു വശത്ത് നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി നിയമപരിപാലനത്തിനോട് പോരാട്ടം നടത്തുക, എന്നിട്ട് നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടുക. മറുവശത്ത് സകല നിയമലംഘനങ്ങളും നടത്തുക. ഇതാണ് അമ്പൂക്ക എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന PV അൻവർ എന്ന ജനപ്രതിനിധിയുടെ രീതി. പണ്ടൊക്കെ ചെറിയൊരു ആരോപണമുണ്ടായാൽ അപ്പോൾ ആറ്റിലെറിയുന്ന മലയാളികൾ. ഇത്തരം മനുഷ്യരെയൊക്കെ നേതാക്കളായി ജനപ്രതിനിധികളായി കൊണ്ടു നടക്കുന്ന മലയാളികൾ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന് മാത്രമേ മനസ്സിലാവാത്തതുള്ളൂ.